ഹായ് ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും രണ്ടാം ക്ലാസ്സിലെ ഗണിത പഠന പ്രവർത്തനങ്ങളിലേക്ക് സ്വാഗതം. അതിനു മുമ്പേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ഗണിത ക്ലാസ്സിലെ സംഖ്യാ പാറ്റേണുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ആ വളരെ വ്യത്യസ്തമായ സംഖ്യാ പാറ്റേണുകളായിരുന്നു അല്ലേ. ആദ്യത്തെ പാറ്റേൺ ഏതായിരുന്നു? 5, 15, 25, 35, 45, 45, അങ്ങനെ 95 വരെ പോകുന്നതായിരുന്നു ആദ്യ പാറ്റേൺ അല്ലേ. അതായത് 5, 15, 25, 35, 45, 55, 65 ഒക്കെ അതുപോലെ 95 വരെയുള്ള പാറ്റേൺ ആയിരുന്നു. അടുത്തത് ഏതായിരുന്നു? 1, 11, 21, 31, 41, 51, 61, 71, 81, നെക്സ്റ്റ് 91 അല്ലേ. 1, 11, 21, 31, 41, 41, 51, 61, 71, 81, അവസാനം 91 എന്നിങ്ങനെയായിരുന്നു നമ്മുടെ പാറ്റേൺ. ഈ പാറ്റേണുകളുടെയൊക്കെ പ്രത്യേകത എന്തായിരുന്നു? ശ്രദ്ധിച്ചോ. ആദ്യത്തെ പാറ്റേണിൽ 1 മുതൽ 99 വരെ എഴുതുമ്പോൾ ഒന്നുകളുടെ സ്ഥാനത്ത് 5 വരുന്ന സംഖ്യകളാണ് കണ്ടത്. രണ്ടാമത്തേതിലോ 1 മുതൽ 99 വരെ എഴുതുമ്പോൾ ഒന്നുകളുടെ സ്ഥാനത്ത് 1 വരുന്ന സംഖ്യകളാണ് നമ്മൾ കണ്ടത് അല്ലേ. അതേപോലെ ഒന്നുകളുടെ സ്ഥാനത്ത് 2 വരുന്ന സംഖ്യകളും നമ്മൾ കണ്ടു. എഴുതി വച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പാഠപുസ്തകം പേജ് നമ്പർ 37 പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാം. 1 മുതൽ 99 വരെ എന്ന ഭാഗത്ത് 1 മുതൽ 99 വരെയുള്ള സംഖ്യകൾ എഴുതിയാൽ 1 സ്ഥാനത്ത് 5 വരുന്ന സംഖ്യകൾ ഏതൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അത് ഇവിടെ പൂർത്തിയാക്കുക. എത്ര സംഖ്യകളുണ്ട് എണ്ണി നോക്കൂ, എന്നിട്ട് അതിവിടെ എഴുതി ചേർക്കണം. ഇനി വിട്ടുപോയ സംഖ്യകൾ കളങ്ങളിൽ എഴുതൂ. ഈ പാറ്റേൺ ശ്രദ്ധിച്ചു നോക്കൂ. 1, 11, 21 1, 11, 21 നെക്സ്റ്റ് ഏതായിരിക്കും? 31, 41 അങ്ങനെ 91 വരെ എഴുതി ചേർക്കുക. നെക്സ്റ്റ് പാറ്റേൺ 2, 12, 22 നെക്സ്റ്റ് 32 നെക്സ്റ്റ് 42 അതുപോലെ 92 വരെ ഫിൽ ചെയ്യുക. അടുത്തത് 3, 13, 23 അടുത്തത് 33 പിന്നെയോ 43 അങ്ങനെ അടുത്തത് എഴുതി 93 വരെ എഴുതി ചേർക്കുക. അടുത്തത് 4 അടുത്ത പാറ്റേൺ ശ്രദ്ധിക്കുക. 4, 14, 24 നെക്സ്റ്റ് 34, 44 അതുപോലെ 94 വരെ എഴുതി ചേർക്കേണ്ടതുണ്ട്. അടുത്തത് ഏതാണ് എഴുതേണ്ടത്? 8 പാറ്റേൺ ആണല്ലേ. 1 സ്ഥാനത്ത് 8 വരുന്ന പാറ്റേൺ ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. 1's place 8 1 സ്ഥാനത്ത് 8 വരുന്നത്, 8 അടുത്തത് 18, 28 അങ്ങനെ പോയി അവസാനം ഏത് വരെ എത്തും? 98 വരെ എത്തും അല്ലേ. അതുവരെ കൂട്ടിച്ചേർക്കണം. ഇനി ഈ പട്ടികയൊക്കെ പൂർത്തിയാക്കിയ ശേഷം അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. 1 സ്ഥാനത്ത് 1 വരുന്ന സംഖ്യകൾ എത്ര എണ്ണി നോക്കി എഴുതണം കേട്ടോ. 1 സ്ഥാനത്ത് 2 വരുന്ന സംഖ്യകൾ എത്ര, 1 സ്ഥാനത്ത് 3 വരുന്ന സംഖ്യകൾ എത്ര, 1 സ്ഥാനത്ത് 4 വരുന്ന സംഖ്യകളോ, 1 സ്ഥാനത്ത് 8 വരുന്ന സംഖ്യ എത്ര ഉണ്ടാകും. ഇതൊക്കെ ഈ പട്ടിക നോക്കി എണ്ണിത്തിട്ടപ്പെടുത്തി എഴുതാവുന്നതാണ് കേട്ടോ. ഹൗ മെനി നമ്പേഴ്സ് വിത്ത് 1 in 1's place ഹൗ മെനി നമ്പേഴ്സ് വിത്ത് 2 in 1's place വാട്ട് അബൌട്ട് ദ നമ്പേഴ്സ് വിത്ത് 3 in 1's place 4 in 1's place 8 in 1's place ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അടുത്തത് ഏത് പ്രവർത്തനമാണ് നമുക്ക് ചെയ്യാനുള്ളത്? പേജ് നമ്പർ 38 എത്ര തവണ എന്ന പ്രവർത്തനം ചെയ്യാനുണ്ട്.
ഒന്ന് മുതൽ 99 വരെ എഴുതുമ്പോൾ 7 എന്ന അക്കം വരുന്ന ഏതൊക്കെ സംഖ്യകൾ ഉണ്ട്? ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നിൻ്റെ സ്ഥാനത്ത് 7 വരുന്നതും എഴുതാം, 10 സ്ഥാനത്ത് 7 വരുന്നതും എഴുതാം. കേട്ടല്ലോ. അപ്പോൾ മൊത്തത്തിൽ എത്ര സംഖ്യകൾ ഉണ്ടാകും? ഒന്നിൻ്റെ സ്ഥാനത്ത് 7 വരുന്ന 10 സംഖ്യകളും 10 സ്ഥാനത്ത് 7 വരുന്ന 10 സംഖ്യകളും ഉണ്ടാകും. ഒന്നിൻ്റെ സ്ഥാനത്ത് 7 വരുന്ന സംഖ്യകൾ 7, 17, 27 അങ്ങനെ പോകും, ഇല്ലേ? ഇനി 10 സ്ഥാനത്ത് 7 വരുന്ന സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 70, 71, 72 അങ്ങനെ 79 വരെ ഉണ്ടാകും. അത് നിങ്ങൾ എഴുതി ചേർക്കുക. ഇനി അവയിൽ 10 സ്ഥാനത്ത് 7 വരുന്ന സംഖ്യകൾ ഏതൊക്കെ? അത് താഴെ കൊടുത്തിരിക്കുന്ന കോളത്തിൽ വെവ്വേറെയായി എഴുതി ചേർക്കേണ്ടതാണ്. അതേപോലെ 1 സ്ഥാനത്ത് 7 വരുന്ന സംഖ്യകൾ ഏതൊക്കെ? അവയും വെവ്വേറെ ഓരോ കോളത്തിലായി എഴുതി ചേർക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 10 ഉം 1 സ്ഥാനത്ത് 7 വരുന്ന സംഖ്യ ഏത്? വിച്ച് ഈസ് ദ നമ്പർ വിത്ത് 7 ഇൻ ബോത്ത് ടെൻസ് പ്ലേസ് ആൻഡ് വൺസ് പ്ലേസ് 7? മേൽപ്പറഞ്ഞ 2 പ്രവർത്തനവും പൂർത്തിയാക്കിയാൽ ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ പട്ടികയിൽ നിന്നും കണ്ടെത്താൻ പറ്റും. ഇന്നത്തെ ക്ലാസ്സിൽ സാവിത്രിക്കുട്ടിയുടെ അമ്മ ഉണ്ടാക്കിയ മാസ്കുകളുടെ എണ്ണത്തെ അബാക്കസിൽ ക്രമീകരിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ അടുത്ത പ്രവർത്തനം. അതായത് പേജ് നമ്പർ 39, 40 എന്നിവയിലെ പ്രവർത്തനങ്ങളാണ് ചെയ്തു തീർക്കേണ്ടത്. ഇവിടെ 45 മാസ്കുകളെ എങ്ങനെയാണ് അബാക്കസിൽ ക്രമീകരിച്ചത്? 40 കൂട്ടങ്ങളിൽ എത്രയുണ്ട്? 4 10 കൂട്ടങ്ങളുണ്ട്. അവയെ 10 സ്ഥാനത്തും ബാക്കി 5 സ്ഥാനത്തുമാണ് ക്രമീകരിച്ചത്. അതുപോലെ 53 മാസ്കുകളെ എങ്ങനെ ക്രമീകരിച്ചു? 53 എത്ര പത്തുകളുണ്ട്? 5 10 കൂട്ടങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ 5 10 സ്ഥാനത്തും ബാക്കി 53 ബാക്കിയുള്ള 3 1 സ്ഥാനത്തും ക്രമീകരിച്ചു, അല്ലേ? അപ്പോൾ നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനം നോക്കാം. അബാക്കസിലെ സംഖ്യകളിൽ ചിലത് എഴുതിയിട്ടുണ്ട്, ബാക്കിയുള്ളവ എഴുതാം. ആദ്യത്തേതിൽ അബാക്കസിൽ എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? 1 സ്ഥാനത്ത് 2 മുത്തുകളാണ് ഉള്ളത്, ഇല്ലേ? 10 സ്ഥാനത്തോ 1 മുത്തുകളും വച്ചിട്ടില്ല. അപ്പോൾ എത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? 2, അല്ലേ? 10 സ്ഥാനത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 2 മാത്രമാണ് അതിൻ്റെ വാല്യൂ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അവിടെയോ 10 സ്ഥാനത്ത് ഒന്നുമില്ല, അല്ലേ? ഇനി 1 സ്ഥാനത്ത് എത്രയാണുള്ളത്? എണ്ണി നോക്കി താഴെയുള്ള കോളത്തിൽ രേഖപ്പെടുത്തുക. അടുത്തത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? 10 സ്ഥാനത്ത് ഒന്നുമില്ല. 1 സ്ഥാനത്തോ 9 അതുകൊണ്ട് 9 എഴുതിയിട്ടുണ്ട്, അല്ലേ? ഇനി നെക്സ്റ്റോ, 10 സ്ഥാനത്ത് 1 മുത്ത് വച്ചിട്ടുണ്ട്, 1 സ്ഥാനത്തോ 1 ഇല്ല, അല്ലേ? അപ്പോൾ എത്രയാണത്? 10. മനസ്സിലായല്ലോ. ഇനി അടുത്തത് ശ്രദ്ധിച്ചു നോക്കണേ. 1 സ്ഥാനത്ത് 3 മുത്തുകൾ വച്ചിട്ടുണ്ട്, 10 സ്ഥാനത്തോ 1 മുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 10 സ്ഥാനത്ത് 1. 1 10 10 തന്നെയാണ്, ഇല്ലേ? ഇനി അതിലേക്ക് 3 1 കൂടി കൂട്ടിച്ചേർത്താൽ എത്രയാകും? 10 3 പത്തിലേക്ക് 3 കൂടി ചേർത്താൽ 13, അല്ലേ? ഇനി അടുത്തത് 10 സ്ഥാനത്ത് 1 1 സ്ഥാനത്ത് 9 ഉണ്ട്. അപ്പോൾ അവിടെ എത്രയായി? 10 സ്ഥാനത്ത് 1 കൊണ്ട് 10, അതിലേക്ക് 9 1 കൂടി കൂട്ടിച്ചേർത്തപ്പോൾ 19. അതവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി 2 താഴെ എഴുതി ചേർക്കാനുണ്ട്. ഏതൊക്കെയാണവ? 1 സ്ഥാനത്ത് 4 10 സ്ഥാനത്ത് 2 സൂക്ഷിച്ച് നോക്കി എഴുതണേ. അടുത്തത് 1 സ്ഥാനത്ത് എത്ര മുത്തുകളുണ്ടെന്ന് നിങ്ങൾ തന്നെ എണ്ണി നോക്കണം, 10 സ്ഥാനത്തും നോക്കണം, കേട്ടോ? എന്നിട്ട് എത്രയായിരിക്കും മൊത്തത്തിലുണ്ടാവുക എന്ന് കൂട്ടി നോക്കി എഴുതണം. ഇനി അവസാനത്തെ പ്രവർത്തനം നോക്കാം. പറയാം,
അബാക്കസിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് കൂടിയിട്ടാൽ സംഖ്യയ്ക്ക് എന്തു മാറ്റം വരും? പത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് കൂടിയിട്ടാലോ? ഇത് എങ്ങനെ കണ്ടെത്തും? ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ള അബാക്കസിൽ കൊടുത്തിട്ടുള്ള സംഖ്യ ഏതാണെന്ന് നോക്കാം. ഒന്നിൻ്റെ സ്ഥാനത്ത് എത്ര മുത്തുകളാണ് ഇവിടെ ഉള്ളത്? ഒന്നിൻ്റെ സ്ഥാനത്ത് നാല് മുത്തുകൾ അല്ലേ. പത്തിൻ്റെ സ്ഥാനത്തോ മൂന്ന് മുത്തുകൾ. അപ്പോൾ എത്രയായി? പത്തിൻ്റെ സ്ഥാനത്ത് മൂന്ന് മുത്തുകൾ വരുമ്പോൾ മുപ്പത് അല്ലേ. ഇനി അതിലേക്ക് എത്ര ഒന്നുകളാണ് കൂട്ടിച്ചേർക്കേണ്ടത്? നാല് ഒന്നുകൾ. അപ്പോൾ എത്രയാകും? മുപ്പതിലേക്ക് നാല് കൂട്ടിച്ചേർത്താൽ മുപ്പത്തി നാല്. ഇനി ഇതിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് കൂടിയിട്ടാൽ സംഖ്യയ്ക്ക് എന്തു മാറ്റം വരുമെന്ന് നിങ്ങൾക്ക് തന്നെ എഴുതാമല്ലോ. അതേപോലെ പത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് കൂടിയിട്ടാലോ? ഇവിടെ പത്തിൻ്റെ സ്ഥാനത്ത് മൂന്ന് മുത്തുകളാണ് ഉള്ളത്. അതിലേക്ക് ഒരു മുത്ത് കൂടി കൂട്ടിച്ചേർത്താൽ എത്രയാകുമെന്ന് ആലോചിച്ച് എഴുതണം കേട്ടോ. ഇനി നമുക്ക് പേജ് നമ്പർ 40 പ്രവർത്തനങ്ങൾ നോക്കാം. ഇതിനു വേണ്ട ഒരു അബാക്കസ് നിർമ്മിക്കേണ്ടതുണ്ടല്ലോ. തെർമോക്കോളും ഈർക്കിലും അല്ലെങ്കിൽ രണ്ടു കമ്പികളും ഉപയോഗിച്ച് നമുക്ക് ഒരു അബാക്കസ് രൂപീകരിക്കാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ മുതിർന്നവരുടെ സഹായം കൂടി തേടാവുന്നതാണ് കേട്ടോ. ഇനി ചുവടെയുള്ള അബാക്കസിലെ സംഖ്യ ഏത്? ഇവിടെ അബാക്കസിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് 9 മുത്തുകളും പത്തിൻ്റെ സ്ഥാനത്ത് 3 മുത്തുകളുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ എത്രയായിരിക്കും? 10 സ്ഥാനത്ത് 3 മുത്തുകൾ വരുമ്പോൾ 30, ഒന്നുകളുടെ സ്ഥാനത്ത് 9 മുത്തുകൾ വരുമ്പോൾ 9. അപ്പോൾ 30 + 9 എത്രയായിരിക്കും? 39 അല്ലേ. 39. ഇനി അടുത്ത പ്രവർത്തനം ശ്രദ്ധിക്കൂ. തൊട്ടടുത്ത പ്രവർത്തനം, ഇതിൻ്റെ തൊട്ടടുത്ത സംഖ്യ എഴുതു. ഇവിടെ നമുക്ക് 39 കിട്ടിയല്ലേ. ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത സംഖ്യ എഴുതു. എത്രയായിരിക്കും? അത് നിങ്ങൾ തന്നെ എഴുതുക. ഇനി അത് അബാക്കസിൽ കാണിക്കൂ. അതിവിടെ നിങ്ങൾ പെൻസിൽ കൊണ്ട് വരച്ച് ചേർക്കാം, അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ പകർത്തി എഴുതാം. അപ്പോൾ അടുത്ത നമ്പറിൽ അടുത്ത അക്കം എഴുതുമ്പോൾ പത്തുകളുടെ സ്ഥാനത്ത് എത്ര മുത്ത് വരും, ഒന്നുകളുടെ സ്ഥാനത്ത് എത്ര മുത്തുകൾ വരും എന്നൊക്കെ ആലോചിച്ച് ചെയ്യണം കേട്ടോ. ഇനി മുത്ത് വരയ്ക്കാം. പത്തിൻ്റെ സ്ഥാനത്ത് 2, ഒന്നിൻ്റെ സ്ഥാനത്ത് 6 മുത്തും നിങ്ങൾ വരച്ചു ചേർക്കണം. അതിനുശേഷം ഇപ്പോൾ സംഖ്യ എത്ര എന്ന കോളത്തിൽ എഴുതണം. ഏതാണ് എഴുതേണ്ടത്? 10 സ്ഥാനത്ത് 2 മുത്തും ഒന്നിൻ്റെ സ്ഥാനത്ത് 6 മുത്തും വരച്ചു ചേർത്തപ്പോൾ എത്ര സംഖ്യയാണ് കിട്ടിയതെന്ന് കൂട്ടിച്ചേർക്കണം. ഇനി ഇന്നത്തെ അവസാനത്തെ പ്രവർത്തനം നോക്കൂ. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം അബാക്കസിൽ കാണിക്കൂ. അപ്പോൾ ഓരോരുത്തരുടെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കുമല്ലോ. അത് നിങ്ങളുടെ ടീച്ചറോട് ചോദിച്ച് അബാക്കസിൽ ക്രമീകരിക്കൂ. എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. എല്ലാ പ്രവർത്തനങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തു തീർക്കണേ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. അടുത്ത ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളുമായി വരുന്നത് വരേക്കും ബൈ ബൈ.